Hi guys, it's me Suhai. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ബിനോമോയിൽ 100% നമ്മുടെ ട്രേഡ് വിൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ലൈനിലാവും കിടക്കുന്നുണ്ടാവും, അത് നമ്മൾ ക്യാൻഡലിലോട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗ്രീനും അതുപോലെ തന്നെ റെഡുമായിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ പോക്ക് എങ്ങനെയാണ് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നേരെ മുകളിലോട്ട് മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എപ്പോഴും ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് വന്ന ഉടനെ തന്നെ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മളുടെ മാർക്കറ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഫ്രാക്ചർ ഇവിടെ എനേബിൾ ചെയ്യുക, അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പുതിയ ഓരോ ആരോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആരോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരോ വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ട്രേഡ് പോകുന്നുണ്ടാവുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ മേലോട്ട് വന്നിട്ടുണ്ട്, നേരെ താഴോട്ടാണ് ട്രേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്, നേരെ മേലോട്ട് പോയി, അതിനുശേഷം വീണ്ടും ഇവിടെ ഒന്ന് വന്നിട്ട് താഴോട്ട് വന്നു, താഴെ വന്നു, മേലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കാണാൻ കഴിയും ഇവിടെ താഴോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് മേലോട്ട് മേലെ വന്ന് താഴോട്ട് വന്ന് വന്ന് ഇപ്പോൾ താഴോട്ട് വന്നു, അതിനുശേഷം ഇവിടെ താഴെ ഒന്ന് വന്നു, ഇപ്പോൾ മാർക്കറ്റ് മേലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കറക്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന ടൈമിൽ ഓൾറെഡി ഗ്രീൻ പൊന്തി കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്യാൻഡിൽ അടുത്തൊരു സിഗ്നൽ നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇപ്പോൾ മേലോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ലോസായിക്കൊള്ളണം. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മേലോട്ടാണ് ഇനി പോകുന്നത് നമുക്ക് ഉറപ്പില്ല. കാരണം നമ്മൾ ഈ ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇടുക. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി വന്നപ്പോൾ ഇവിടെ ഓൾറെഡി ഗ്രീന് പൊന്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഇൻഡിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മളിവിടെ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ റെഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല അത് എന്താവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡിക്കേഷൻ വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ നമുക്കിവിടെ കറൻസീസ് ഒരുപാട് കറൻസി നമുക്കിവിടെ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്കിവിടെ എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്, കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് നോക്കിയിട്ട് നമ്മളിവിടെ എനേബിൾ. ഇപ്പോൾ നമുക്ക് കാണുന്നത് 88 അതുപോലെ തന്നെ 83 ആണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ രണ്ടും നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴോട്ട് വന്നിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ മേലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് കാണാൻ കഴിയും പുതിയൊരു ഇൻഡിക്കേഷൻ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റെഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ ഒരു ഇൻഡിക്കേഷൻ വരുന്നത് വരെ നമ്മളോട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിഗ്നൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ, ഈ സിഗ്നൽ വന്നതിന് ശേഷം താഴോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിഗ്നൽ വരുമോ അല്ലേ നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ഇവിടെ ഈ ഇൻഡിക്കേഷൻ വന്നിട്ടില്ല, അതല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ട് മാഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേലോട്ട് പോകാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇവിടെ താഴോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് വിൻ ചെയ്യാമായിരുന്നു. കാരണം നമ്മൾ 100% ഷുവറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഇൻഡിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ താഴോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം നമുക്ക് താഴോട്ടാണ് വരുന്നത് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് ട്രേഡ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 100% ഷുവറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടത്. അതല്ല എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഇവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ട്രേഡ് വിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇനി വെറും 3 സെക്കൻഡേ ഉള്ളൂ ഈ ട്രേഡ് നമ്മൾ 100% വിൻ ചെയ്യും. സി, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ ആ ഒരു ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഫ്രാക്ചൽ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഫ്രാക്ചൽ ടൂളാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൂൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.